കുഞ്ഞുമണി മകെ നോമ്പിടിച്ചിരുന്ന ഒരു പണി എടുക്കേണ്ട ആവശ്യം വന്നില്ല. അമ്മയെ ഓളെ കല്യാണ പ്രൊമോഷൻ വേണോ? ഫസ്റ്റ് എന്റെ മൂത്താപ്പ് വന്നിട്ടുണ്ട്, നമ്മളെ വയറൽ അമ്മായി അവിടെ ഉണ്ട്. വയറലമ്മായി അടുക്കളയിൽ വന്ന് തിന്നിട്ടില് കച്ചിട്ട് തിന്നാകണേ. ഫസ്റ്റ് തന്റെ ഉമ്മ നോക്കി ഇങ്ങോട്ട് നോക്കി അല്ലാരുത് കുഞ്ഞുമണിയോ. ആ അങ്ങനെയല്ല നമ്മളെ അമ്മോസിന് മൈ ഒരുക്കും, മാറി കൊടുക്കും. നോമ്പ് അടുപ്പിച്ചിട്ട് ഈ വർഷത്തെ റമദാനത്തെ ഫുള്ള് കുഞ്ഞ് അംബ്രാസ് മാറി കൊടുക്കും. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്. ലോഫിൽ അവിടെ മുന്നിൽ പോകണ്ടോ? ലോഫിൽ എന്തോ ഒരു പറ്റിയെടുത്ത് പോയിട്ടോ. ഗൈസ് നമ്മളെ സാലിന്റെ ഗ്ലോബൽ ഡൈനിങ് ആട്ടോ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ഇനി നോമ്പറപ്പിച്ചലിനുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സാലിനായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ പെരിയിലുള്ള ഒരാൾക്കും ഒരു പണി എടുക്കേണ്ടി വന്നിട്ടില്ല, ഫുൾ നമ്മളെ സാലി നോക്കിയിരിക്കണം. ഗ്ലോബൽ ഡൈനിങ് സാലി ഫ്രൂട്ട്സ് വരെ കട്ട് ചെയ്ത് കൊടുന്നിട്ടുണ്ടോ? നാളെ ചാക്കറ്റ് വരുന്നുണ്ട്, എല്ലാ ഫുഡും ഉണ്ട് ഗൈസ്. അപ്പോ ഗ്ലോബൽ ഡൈനിങ് എല്ലാവരും ഓർത്ത് വെച്ചോളി. നിങ്ങളെ പെരി നോമ്പൊപ്പിച്ചില്ലെങ്കിൽ സാലിന് ഏൽപ്പിച്ചാൽ മതി. നോമ്പ് പറ്റുകാണ്ട് പെരിയുള്ള എമ്മാർക്കും താത്താർക്കും ഒന്നും ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ക്ഷീണിച്ചതൊക്കെ കയറും. അപ്പോൾ എല്ലാത്തിനും നമ്മളെ സാലിയുണ്ട്, നമ്മളെ അമ്മാർ കുഞ്ഞമ്മമാരൊക്കെ ഉണ്ട്. പാട്ടുമൊക്കെ ഉണ്ട് അവിടെ. തരുമിന്നോ എപ്പത്തെ ഉമ്മാക്ക് നോമ്പിടിച്ചിരുന്ന ഒരു പണി എടുക്കേണ്ട ആവശ്യം വന്നില്ല. മറ്റേത് നോമ്പറിച്ചിൽ വന്ന ആകെ പണി. ഇപ്രാവശ്യം ഒരു പണി എടുക്കണ്ട. നമ്മളെ സാലി ഗ്ലോബൽ ഡൈനിങ്ങിന് നന്ദി പറയൂ. ആ ഗ്ലോബൽ ഡൈനിങ്, ഗ്ലോബൽ ഡൈനിങ് ആണ് സാലിന്റെ അതിന്റെ പേര്. ആ നന്ദി ഗ്ലോബൽ ഡൈനിങ്ങിന് നന്ദി പറഞ്ഞ താങ്ക് യു. എല്ലാരും ഭയങ്കര പണിയിലാണ് ഗൈസ്. നമ്മളെ അളാപ്പാല് അമ്മായിന്റെ മക്കളൊക്കെ ഉണ്ട്, മൂത്താപ്പുണ്ട് ബാക്കില്. അത് ഓരോ ടേബിൾ മാർക്ക് ആണ് കയറും. അത് സാലിന്റെ വെറൈറ്റി കയറും. സാല ഇത് ഓരോ ടേബിൾ മാർക്കല്ല വെറൈറ്റി. ഇതാണ് ഗൈസ് നമ്മളെ ഗ്ലോബൽ ഡൈനിങ്. സാലിന്റെ നമ്പറൊക്കെ ഇതിമുണ്ട്. അപ്പോ ഇനി നോമ്പറപ്പിച്ചലോ കല്യാണോ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്മളെ പി കെന്റെ കല്യാണം ഗ്ലോബൽ ഡൈനിങ് ആണ് ചെയ്തത്. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അതിന് മാനപ്പാട് നോക്കിയിട്ടുണ്ട്. മനു മേത്ത് നോക്കടാ, നോമ്പറക്കാനായില്ലേ. ഗൈസ് നമ്മളെ മുസ്തു പെണ്ണുകൾ വന്നിട്ടുണ്ട്. നേരത്തെ കാത്തു പോകുന്നല്ലോ. ഏട്ടല്ലോ മുസ്തു, ഓ ബാക്കിയുള്ളവർക്ക് എത്ര ഉള്ളു. ഗൈസ് ഫുൾ ടീം ദ്വാരക്കല് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കണം. അപ്പൊ ഗൈസ് ഇന്നാണ് നമ്മളെ നോമ്പുറപ്പിച്ചല്, ഇമ്മമ്മാന്റെ ആണ്ടും എല്ലാ പരിപാടികളും. അപ്പോൾ കുടുംബക്കാരും മൈവ് എത്തിയിട്ടുണ്ട്. കൊല്ലത്തിലാകെ കൂടുന്ന പരിപാടി നോമ്പുറപ്പിച്ചലാണ് അല്ലേ? കുടുംബക്കാരെല്ലാം നമ്മുടെ കൂടുന്ന പരിപാടി തന്നെ ഉള്ളൂ. അല്ലെ പിന്നെ വല്ല കല്യാണം വരണമെങ്കിൽ ഇപ്പൊ കല്യാണം ഇല്ല, ഒക്കെ നോമ്പുറ്റ് ക്ഷീണത്തിലെ വന്നിട്ടില്ലേ. അമ്മയെ ഓളെ കല്യാണ പ്രൊമോഷൻ വേണോ? കല്യാണം ഉണ്ടാക്കുണ്ടോ? ആ കല്യാണം ഉണ്ടാക്കുമ്പോ പറയണ, നമുക്ക് ബ്ലോഗിൽ പ്രൊമോട്ട് ചെയ്യാം. വീക്കെന്റ് കല്യാണൊക്കെ അങ്ങനെ നടന്നേടി കാണ്ടേ എല്ലാരും. ആ എന്താ ഇപ്പൊ ഗൂഢാലോചന? തീർച്ചയായിട്ടാ അതൊക്കെ എല്ലാം സെറ്റാണ്. പൂമോള അന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്നല്ലോ അല്ലേ? ആ സൽക്കാരം സജിയ എടുക്കണ്ട്.
പണിയെടുക്കണേ അല്ലോ, ആ ഡേജിമേലൊക്കെ പണിയെടുക്കണോ. ഗൈസ് ഫസ്റ്റ് എന്റെ മൂത്താപ്പ് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എത്തല്ലേ ചെല്ലി ചെല്ലി. ഫസ്റ്റ് എന്റെ മൂത്താപ്പ കേട്ടോ. ആ ഞങ്ങൾ ഫസ്റ്റ് എന്റെ വേറൊരു മൂത്താപ്പ. ഇത് ഫസ്റ്റ് ഫാമിലി. ഓക്കെ. വാലൈക്കും അസ്സലാം. ഗൈസ് നമ്മളെ വയറലമ്മായി അവിടെ ഉണ്ട്. വയറലമ്മായി ഗൈസ് നമ്മള് ഷാദിയാത്തി ഷരൂഖ് എത്തിയിട്ടുണ്ട്. അമിയെ ഗൈസ് നമ്മളെ ഫവാസിക്ക് നിസാമൊക്കെ എത്തിയിട്ടുണ്ട്. വാസി നോമ്പൊന്നുമില്ലട്ടോ, വെറുതെ നിക്കടേ നോമ്പത്തില്ലട്ടോ. ഗൈസ് അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മളെ ഈ എപ്പിസോഡ് സീക്കിപ്പ് വന്നിട്ടുണ്ട്. ഗൈസ് സെൽവത്താത്ത് വന്നു. ആ എടുത്തോ കൊട്ടി കൊട്ടിനൊക്കെ വറുതാ അതിനിടയിൽ കൂടെ കൊടുത്തില്ല. വാങ്ങൂടത്തില്ല ചെറുതെ കൊടുത്തോട്ടെ. ഞാൻ പറഞ്ഞിട്ട് ചെലവത്തൊക്കെ അല്ലാതെ സീനോ. ഓ വെയില്. ഗൈസ് അപ്പൊ ഇവിടെ നോമ്പ് തുറക്കുന്നുണ്ട്. ഗൈസ് ചോറ് സാലിന്റെ ഗ്ലോബൽ ഡൈനിംഗിൽ ചോറ് ഇത് ശരിക്കും കഴിക്കട്ടോ. ഗൈസ് ഫസ്റ്റ് ഇപ്പൊ അവിടെ ഉണ്ട് ഇല്ലേ സാനല്ലേ ഉണ്ട് ഇതൊക്കെ പുട്ടാക്കില്ല. ആരും കുട്ടൂസം കപ്പ് തന്നെ ഇരുന്നോ വെറുതെ എനിക്ക് ഇരിക്കാൻ സീറ്റില്ല അഞ്ഞില്ലേ. അപ്പൊ ഗൈസ് എല്ലാരും ഫുഡ് കഴിക്കലാണ്. നമ്മളെ സാലിന്റെ ഗ്ലോബൽ ഡൈനിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണു. ഇമ്മത്തെ ലൈറ്റ് പോയോ. ഏ കുടിച്ചിരുത്തിയതാ എന്നാ കുഴപ്പല്ല. നോമ്പറക്കാൻ വരുന്ന സമയാണ്. ഏയ് മണിക്ക് പോടാ അവിടുത്തെ ഒക്കെ ഇവിടെ ചോറ് വെക്കാൻ ആളില്ല. ഏഹ് ഒന്നിനും ആളില്ല. അച്ഛക്ക് ഏഴ് മണിക്കൊന്നും അച്ഛൻ മുണ്ടോ അച്ഛൻ ഏഴ് മണിക്കാ വന്നേ. ഒരു നോമ്പറക്കാൻ വരുന്ന സമയമാണല്ലോ നിങ്ങളെ കണ്ടാണ് പറയാ. ഞാനേ ആറ് മണിക്ക് തെസ്റ്റിനെ വിളിച്ചു. തെസ്റ്റിനെ ഇത് സൽക്കാരെല്ലാം നോമ്പുറപ്പിച്ചാണ്. അതെ ഒലക്ക ഏതായാലും ശ്യാമേ മേലെ ഇമ്മാര് സ്വഭാവം എടുക്കാൻ പാടില്ലോ. ഇനി ഇപ്പൊ ചോർന്നില്ല വേ പണിയെടുത്തോ. വിശക്കുണ്ടോ? ആ എന്നായിരിക്ക അതല്ല വിശക്കുന്നവനെ നമ്മള് ആട്ട മാറില്ല. ആകെ കിട്ടും ഒട്ടിക്കണു. ഇവലൊക്കെ എല്ലാരും തിന്നു. ആ ഇനി അന്നുള്ളിൽ ഇരിക്കാന് ഇനി പെണ്ണേക്കുള്ള സീറ്റൊക്കെ.
ഗൈസ് അടുക്കളയിൽ വന്ന് തിന്നാ ഇങ്ങോട്ട് ഉള്ള ബക്കറ്റിലൊക്കെ വെച്ചിട്ട് തിന്നാകണേ. നേരം വെകി എന്നാളെ മെച്ചാ. ആ ഞാനും വെക്കാൻ മെച്ചാണ്. ഗൈസ് ഒരു രക്ഷയില്ലാത്ത ചോറും ബീഫുട്ടോ. എങ്ങനെയുണ്ട് റാഫിയ ഫുഡ് കേക്കണ്ടോ? ആ അതാണ് ജനുവിന് അഭിപ്രായം കേട്ടോ. അവന് എങ്ങനെ കേക്കല്ലേ? ആ അതാണ് ബീഫ് കൊണ്ടോട്ടൊക്കെ പൊളി ചോറ് പൊളി കണ്ടോ. ഓക്കെ ഓക്കെ ഗൈസ് ഭക്ഷണത്തിനമ്മ നോക്കി ഇങ്ങോട്ട് നോക്കി ഒരിട്ട് നോക്കി ഞാൻ പോവില്ല. ഞാൻ പോവില്ല കേട്ടോ. പോണം തന്നെ നോക്കിക്കോളി. ഇല്ല ഇവിടെ ഇങ്ങനെ വെച്ച് ഞാൻ ഒന്ന് നോക്കിയാ ഞാൻ പോവും. മാനപ്പൊക്കെ ഫുഡ് ആയിക്കോ ഇങ്ങനെ അടിപൊളിയാ സെറ്റ് അല്ലേ. ആകണോ നമ്പർ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഏണ്ട് രസണ്ടോ ബീഫ് രസണ്ടോ ചോറോ? അടിപൊളിയാ. ആ കേട്ടാ മതി. ആ സിമ്പിൾ പ്രൊമോഷൻ ആയിക്കാണ് ഗൈസ്. നമ്മളെ സൂറത്താത്ത സൈനാത്ത ആയിച്ചമ്മായി പൂവി എല്ലാരും ഉണ്ട് ഗൈസ്. നമ്മളെ അയലോക്കൻ ടീംസ് ഉണ്ട്. ആയിച്ചമ്മയെ കഴിക്കണല്ലേ? ആ സൈനാത്ത തിന്ന് വേ തിന്നോളി സൂറത്ത ഇടി ഗൈസ്. ലേഡീസ് ടീം ഇരുന്നു. ഇനി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കിട്ടിയില്ലാതെ കേട്ടോ മുസ്തഫാന്റെ വാക്ക അല്ലേ കുഞ്ഞോളെ. അന്ന് ഞാൻ 6 മണിക്ക് വിളിച്ചു. ഇത് സൽക്കാരല്ല നോമ്പർപ്പിച്ചലാണ്. കൊറച്ചൊരു ഉത്തരവാദിത്തം അല്ലേ സാർ ഈ കാര്യത്തിലെങ്കിലും. ഏർക്ക് ആ നോമ്പർക്കാൻ വരുന്ന സമയമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നോമ്പെറുക്ക. എന്ത് ചെയ്യാ? ഇയ്യോ ഒന്നും ചെയ്യണ്ട. ഞാൻ മുൻകൂട്ടി ഇപ്പലാതുകൊണ്ട് മുൻകൂട്ടി വിളിച്ചറാണ്. 6 മണിക്കാണ് അങ്ങനെയൊക്കെ സീനു. 6:38 എത്തി കറക്റ്റ് വാ കൊടുത്തപ്പോ. ആ ഷാദിയാത്തി പിന്നെ നമ്മളെ സാലിന്റെ ഗ്ലോബൽ ഡൈനിങ് ആണ് ഫുഡ്. എങ്ങനെയുണ്ട് ഫുഡ് നോക്കണ്ടോ? രസമുണ്ടോ? ആ എല്ലാം കഴിഞ്ഞോ? ഇനി വേണോ? ബീഫ് ഞങ്ങളെ വെറുതെ മെയിൻ ആണ്. എല്ലാ വടിക്കും ഈ ബീഫ് ഉണ്ടോ? ഗൈസ് എന്റെ അമ്മായി മേട്ടോ. ഗൈസ് നമ്മളെ വൈറൽ അമ്മായി. ഓ വൈറൽ അമ്മായി. നിങ്ങളെ ചോദിക്കാത്ത വ്ലോഗിൽ അമ്മയെ നിങ്ങളെ കാണാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ആ വരലമ്മായി നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ടാറ്റ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ആ നമ്മളെ എല്ലാ അമ്മയാളും ഉണ്ടിട്ടെന്ന് ഇല്ല ഫുൾ അമ്മയസ് ഉണ്ട്. അല്ലാരുത് കുഞ്ഞുമണിയോ? കുഞ്ഞുമണിന്റെ വ്ലോഗിൽ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ലട്ടോ. ഇന്റടുത്തേക്ക് വരാനുള്ള ടൈപ്പ് തുടങ്ങിട്ടത്. ഗൈസ് നമ്മളെ കുഞ്ഞുമണി നമ്മളെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓ ഓ ഓ ഇതൊക്കെ ആരൊക്കെയാണ്? ശ്യാമങ്കൾ ആരൊക്കെയാ ഇത് കുഞ്ഞുമണി? ഇതൊക്കെ ആരൊക്കെയാണ്? ഇതൊക്കെ ആരൊക്കെയാണ്? ഇത്ര നേരം എന്താ പോയിക്കോ മുസ്തഫാക്കോട്ട് പോയിക്കോ. മുസ്തഫാക്കോ പോയിക്കോക്കെ ഷാനോക്ക സബ്സ്ക്രൈബ്സിനോട് ആയി പറഞ്ഞ ടാറ്റ് പറഞ്ഞ ടാറ്റ് എടുത്ത സബ്സ്ക്രൈബേഴ്സിന് ടാറ്റ് എടുത്ത ടാറ്റ് എടുക്കാൻ ഇനി മാമിച്ചോ എല്ലാരും കൂടെ കണ്ട് ആകെ പോടിച്ചു. ഗൈസ് നമ്മളെ വയറിലമ്മായി ചോറ് കഴിക്കുന്നുണ്ട്. വയറിലമ്മായിന്റെ അഭിപ്രായം കിട്ടുന്നുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് അമ്മയെ? രസണ്ടോ? വെറുതെ പറയില്ല ശരിക്കും പറയും രസണ്ടോ? ആ ഗൈസ് എങ്ങനെ മരോളും നാത്തൂനും നാത്തൂനും മുത്തശ്ശേരി അങ്ങനെ അങ്ങനെയല്ലേ ഫുഡ് കഴിക്കാൻ ഇരുന്നു. കൊറച്ച് തോനെ കൊടുക്കേ അങ്ങോട്ട് കോരി കൊടുക്കേ
പത്മരാസുണ്ടോ? ഫുഡ് ഡ്രസ് ഉണ്ടോ? ഏ ഫുഡ് ഡ്രസ് ഉണ്ടോ? ആ എന്നാ മാം പറയും. ഔ ഔ അഭിനയിച്ച് തൊള്ളിക്ക് എത്തിയിട്ടില്ല, അതിന്റെ മുന്നോളം അഭിനയം തുടങ്ങിട്ടോ. രസമുണ്ടോ? ആ പോനായോ ഗൈസ്? അപ്പൊ വന്നതിന് താങ്ക് യു. ഓക്കെ, നോമ്പ് എല്ലാവർക്കും നല്ല അഭിപ്രായം സാലിന്റെ ഫുഡ്. അപ്പൊ നോമ്പർപ്പിച്ചല് സാലിനെ വിളിച്ചു കൊള്ളാം. നോമ്പർപ്പിച്ചല് കല്യാണ സൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ സാലിനെ വിളിക്കുക. ആ അതെ അതെ. ഷിഫു എങ്ങോട്ട് നോക്കണി? ഗൈസ് നമ്മള് ഷിഫു ആണ്, ഷിഫുവിന്റെ കുട്ടിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ ബൈ. നിങ്ങൾ നടന്നോളെ അല്ല, മറ്റേ ഷെയിന്റെ എൻഗേജ്മെന്റ് ഒക്കെ പറഞ്ഞ കൊറേ കുട്ടികളൊക്കെ കരയൂ കേട്ടോ. ഞാൻ പറയില്ലേ, കൊറേ കുട്ടികൾ സങ്കടപ്പെട്ട് കരയൂ. ജന്താപ്പെട്ട് കൂടെ നമുക്ക് പോ, ട്രിപ്പ് പോണ്ടേ? ആ നാളെ നാളെ പോലെ തിങ്കളാഴ്ച, തിങ്കളാഴ്ച ഒരു ഷൂട്ട് ഉണ്ട്. നാളെ പോവാണെങ്കിൽ സെറ്റായി, തിങ്കളാഴ്ച എത്തേണ്ടി വരും. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ബുധന വ്യാഴായിട്ട് പോവാം. മറ്റേ ഷൂട്ട് ചെയ്യണ്ടേ ഷബാന്റെ പിള്ളേ കഴിഞ്ഞിട്ട് പോയാലോ? അത് കഴിഞ്ഞു പോലെ ഷബാന്റെ പിള്ള കഴിഞ്ഞു പോലെ. ഗൈസ് പശ്ചാത്താന്റെ ഇമ്മിപ്പി പോവാട്ടോ ഇവിടെ. ഗൈസ് എന്നാ നമ്മളെ അമ്മോസിന് വൈ ഒരുക്കും, മാറി കൊടുക്കും, രാജകീയ വൈ പോട്ടെ. കുഞ്ഞുമണിയേ, കുഞ്ഞുമണിയേ, ഇജ് പോവാ കൈനോട്ടക്ക്? പോവാ പോണ്ടോ കൈനോട്ടക്ക്? പോണ്ടോ? നീ ബിരിയാണി ഉണ്ടോ? ആണോ? അല്ല മറ്റേ ഫുഡ് കൊടുത്തില്ലേ അവിടെ ആരും ഇല്ലേ? അല്ല ഇമ്മമ്മല്ലേ അവിടെ? ഇമ്മമ്മക്ക് ഫുഡ് കൊടുത്തതാ എടുത്തോ. ആ അത്ര ഉള്ളു, കുറച്ചല്ലേ ഉള്ളു, ആ മതിയോ? ഏത് ഹെൽമെറ്റ്? ഓക്കെ പോട്ടെ പോട്ടെ. അപ്പൊ അമ്മോസിന് അമ്മായി പോകുന്നു ഗൈസ്. ഓക്കെ പോട്ടെ പോട്ടെ, ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഫസ്റ്റ് താത്താനെ മേബി പോയി. ആ കൂട്ടിനെ കിടന്നോളൂ, ഓൽപ്പിച്ചു ഗൈസ്. നമ്മളെ അമ്മോനും അമ്മായിയൊക്കെ പോകുന്നു ഗൈസ്. ഓക്കെ ടാറ്റാ, പോട്ടെ 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 പോട്ടെ. ഇനി ഇത് ഞങ്ങളെ ഏരിയ, ഗെറ്റ് ഔട്ട് ഹൗസ്. പോട്ടെ മക്കളെ, മക്കളെ പോവാ. ആ എന്നാ പോടെ പോ, പീക്ക ബാ, സെൽഫി സെൽഫി. ഈ റൂമിൽ ബാക്കിണ്ടാവും ഗൈസ്. എന്താ ഇത് കഥ നോക്കി? കുഞ്ഞുമണിന്റെ മറ്റത്തൊക്കെ എടുത്ത് കളിച്ചു.
അതെ, കഴിഞ്ഞ വർഷത്തെ നോമ്പ് തുറന്ന വൈരല്ല ഇപ്പോ. ായിട്ടോ പരത്തിയാലോ കേറി ചവിട്ടിക്കാണ്ടേ. മര്യാദ ഞാനല്ല ഗൈസ് കുഞ്ഞാമാരൊക്കെ താക്കോട് കുഞ്ഞാമാർ ഇന്ന് വ്ലോഗിൽ വന്നിട്ടുണ്ടല്ല ഓരോന്ന് കൊണ്ടുപോണ ഗൈസ് ഗൈസ് കൊണ്ടുപോന്ന് ഗൈസ് ഓരോരുത്തർ കൊണ്ടുപോന്ന് ഗൈസ് എല്ലാ വർഷത്തെയും പോലെ നമ്മളെ നോമ്പ് തുറ ഇപ്രാവശ്യവും അടിപൊളിയായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞില്ലേ ഇപ്രാവശ്യത്തെ നമ്മളെ നോമ്പ് തുറന്റെ മെയിൻ വിജയം നമ്മളെ സാലിയുടെ ഗ്ലോബൽ ഡൈനിങ് ആണ്. എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല മറ്റേ ഫുഡ് കഴിച്ച ഓരോ ആൾക്കാരും ഫുഡ് അടിപൊളി എന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ വ്ലോഗ് രണ്ട് ഇഷ്ടമുള്ള തന്നെ വരും. അപ്പൊ ഇനി നിങ്ങളെ വീട്ടില് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മളെ പെരീത്ത ഒരു പെണ്ണുങ്ങളും ഒരു ആണുങ്ങളും ഒരു പണി എടുത്തിട്ടില്ല ഈ നോമ്പ് തുറക്കണ വരെ. എന്നുവെച്ചാല് ഒരു ബത്തക്കാര് ജ്യൂസ് ഉണ്ടാക്കിയ ഒന്നുമില്ല, എല്ലാം നമ്മളെ സാലി ഒറ്റക്കണ ഏറ്റെടുത്തു. ഗ്ലോബൽ ഡൈനിങ്. അപ്പൊ നമ്മളെ ഗ്ലോബൽ ഡൈനിങ് നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണം സൽക്കാരങ്ങളെ പേരിൽ ഫുഡ് പരമായിട്ടുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ സാലിനെ കോണ്ടാക്ട് ആക്കുക. അപ്പൊ ഗായ്സ് നമ്മൾ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പൊ പരിപാടിക്ക് വന്ന എല്ലാവർക്കും എന്റെ നന്ദി. താങ്ക് യു ഗായ്സ്. ഓക്കെ ശരി ഗായ്സ്.